നമസ്കാരം, ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന സംഭവങ്ങളിലേക്ക്. ജനവാസ മേഖലയെ ഭീതിയിലാഴ്ത്തി വീണ്ടും പുലിശല്യം. കിഴക്കഞ്ചേരി പനംകുറ്റിയിൽ പുലിയിറങ്ങി വളർത്തുനായിയെ കൊന്നു. പുലിയെ നേരിൽ കണ്ടതിന്റെ ഭീതിയിൽ നാട്ടുകാർ. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തി പിങ്ക് പോലീസിന്റെ പ്രവർത്തനം പാലക്കാടും ആരംഭിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സുരക്ഷയൊരുക്കി പിങ്ക് പോലീസ് വിളിപ്പുറത്ത്. കുടുംബത്തിൽ നിന്നുവരെ അവഗണിക്കപ്പെടുന്ന വയോധികർക്ക് സർക്കാർ സഹായവുമായി മുന്നോട്ട് വരുന്നുണ്ടെന്ന് മന്ത്രി എ കെ ബാലൻ. പ്രായമായവരുടെ ശാരീരിക മാനസിക പരിരക്ഷ ഉറപ്പുവരുത്താൻ സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണെന്നും എ കെ ബാലൻ. വായനാ ദിനത്തിൽ അപൂർവ നേട്ടവുമായി ആലത്തൂർ താലൂക്കിലെ വായനശാലകൾ. എല്ലാ വായനശാലകളും കമ്പ്യൂട്ടർ വൽക്കരിക്കുന്ന പദവി നേടിയെടുത്ത ജില്ലയിലെ ആദ്യ താലൂക്കായി ആലത്തൂർ മാറി. പൊതുമരാമത്ത് റോഡുകളുടെ ഗുണനിലവാരം കർശനമായി പരിശോധിച്ച് വിലയിരുത്തുമെന്ന് മന്ത്രി എ കെ ബാലൻ. തരൂർ നിയോജക മണ്ഡലത്തിൽ 150 കോടി രൂപ ചെലവിൽ റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണം പുരോഗമിച്ചു വരികയാണെന്നും എ കെ ബാലൻ. എല്ലാ നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് പിന്നിലും വായനയുടെ പ്രചോദനമുണ്ടെന്ന് എം പി രാജേഷ് എം പി. ദൃശ്യ ശ്രവ്യ അനുഭവങ്ങളെക്കാൾ മലയാളികൾക്ക് പ്രിയം വായനയാണെന്നും എം പി രാജേഷ്. മാനുഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കർമ്മസേനയെ കേരള പോലീസിന് മാറ്റിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തിവരുന്നതെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ. നീതിയുക്തമായി പ്രവർത്തിക്കുന്ന വിഭാഗമാണ് പോലീസെന്നും കെ ഡി പ്രസേനൻ. വിദ്യാഭ്യാസ കച്ചവടക്കാരിൽ നിന്നും വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിച്ചത് ഇടത് സർക്കാരാണെന്ന് കെ വി വിജയദാസ് എം എൽ എ. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും കെ വി വിജയദാസ്. വ്യക്തി ശുചിത്വത്തോടൊപ്പം പ്രാധാന്യമർഹിക്കുന്നതാണ് പരിസര ശുചിത്വമെന്ന് എം പി രാജേഷ് എം പി. രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പൊതുയിടങ്ങളിൽ മാലിന്യം മത്സരിക്കുന്ന പ്രവണത ഇല്ലാതാവണമെന്നും എം പി രാജേഷ്. രാജ്യത്തെ വ്യാപാര വ്യവസായ സമൂഹം ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ചാണ് കടന്നു പോകുന്നതെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ. വ്യാപാര മേഖലയിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് വ്യാപാരി സമൂഹത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കാത്ത നിലയിലായിരിക്കണമെന്നും ബാബു കോട്ടയിൽ. ദേശീയപാത കുതിരാനിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. 20 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. മഴ ശക്തമായതും റോഡിലെ കുഴികളും ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാൻ കാരണമാകുന്നു. മനുഷ്യജീവന് ഭീഷണിയായ കാട്ടാനകളെ തുരുത്താൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകിയതായി എം പി രാജേഷ് എം പി. കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ച പ്രഭാകരന്റെ കുടുംബത്തിന്റെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കുമെന്നും എം പി രാജേഷ്. പുതിയ കാല സിനിമകളുടെ സാങ്കേതിക മികവിനൊപ്പം ചിന്താഗതിയിലും ചെറിയ മാറ്റം വരുത്തിയാൽ മികച്ച സൃഷ്ടികൾ ഉണ്ടാകുമെന്ന് നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോൻ. 40 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ സിനിമയുടെ പണിപ്പുരയിലാണെന്നും ബാലചന്ദ്ര മേനോൻ. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് യു പി എ ബി ജെ പി ഗവൺമെന്റുകൾ രാഷ്ട്രീയ വഞ്ചനയാണ് കാട്ടിയതെന്ന് എം പി രാജേഷ് എം പി. കോച്ച് ഫാക്ടറി നിഷേധിച്ചത് കേരളത്തിലുള്ള അവഗണനയാണെന്നും എം പി രാജേഷ്. കഠിനാധ്വാനത്തിലൂടെയാണ് സർക്കാർ 7 സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ ഉന്നത വിജയം കൈവരിക്കുന്നതെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് സർക്കാർ നയമെന്നും കെ ഡി പ്രസേനൻ. ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങുന്നവർക്ക് സാമൂഹ്യമായ അറിവുണ്ടാകുന്നില്ലെന്ന് കെ ബാബു എം എൽ എ. സാമൂഹ്യമായ അറിവും കൂടി ചേർന്നാൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നും കെ ബാബു. വിശദമായ വാർത്തകളിലേക്ക്. ജനവാസ മേഖലയെ ഭീതിയിലാഴ്ത്തി വീണ്ടും പുലിശല്യം. കിഴക്കഞ്ചേരി പനംകുറ്റിയിൽ പുലിയിറങ്ങി വളർത്തുനായിയെ കൊന്നുതിന്നു. കിഴക്കഞ്ചേരി പനംകുറ്റി അറക്കൽ മാത്യൂസിന്റെ വീട്ടിലെ നായയാണ് കഴിഞ്ഞ ദിവസം രാത്രി പുലി കൊന്നുതിന്നത്. രാത്രി 12 മണിയോടെ കോഴികളുടെ ശബ്ദം കേട്ട വീട്ടുകാർ ലൈറ്റ് തെളിച്ചു നോക്കുമ്പോൾ നായയെ തിന്നതിനു ശേഷം പുലി പറമ്പിലേക്ക് കയറിപ്പോകുന്നതാണ് കണ്ടതെന്ന് മാത്യുവിന്റെ മകൻ സന്തോഷ് പറഞ്ഞു. ചങ്ങല ഉപയോഗിച്ച് കെട്ടിയിട്ടതിനാലാവാം പുലിക്ക് നായയെ കൊണ്ടുപോകാതിരിക്കാൻ കഴിഞ്ഞത്.
കഴിഞ്ഞ രണ്ടു മാസം മുൻപ് സമീപപ്രദേശത്ത് നിന്ന് മറ്റൊരു നായയെയും പുലി പിടിച്ചിരുന്നു. അണക്കപ്പാറ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. പനംകുറ്റിയുടെ പരിസര പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറേ നാളുകളായി കാട്ടാന ഭീതിയിലായിരുന്നു. പീച്ചി വനമേഖലയോട് ചേർന്ന പ്രദേശമായതിനാൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടാവാറുണ്ടെങ്കിലും സ്വന്തം വീട്ടിലെ വളർത്തുനായയെ പുലി പിടിച്ചു തന്നിട്ട് പോകുന്നത് നേരിൽ കണ്ട ഭീതിയിലാണ് വീട്ടുകാരും പ്രദേശവാസികളും. പിടിച്ച് സൗണ്ടൊന്നും ഞങ്ങൾ കേട്ടില്ല. ഞങ്ങളിപ്പോൾ വീടിൻ്റെ ഉള്ളിലായിരുന്നു, സൗണ്ട് കേട്ടില്ല. പിന്നെ കുറേ കഴിയുമ്പോൾ സൗണ്ട് കേട്ട് ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ ഇത് പോകുന്നത് കണ്ടു, മുകളിലേക്ക് ഓടി പോകുന്നത് കണ്ടു. അപ്പോഴത്തേക്കും പട്ടിയുടെ കോട്ടലൊക്കെ കടിച്ച് തിന്നു മുകളിലേക്കാണ് പോയത്. ഫോറസ്റ്റിലേക്ക് അങ്ങോട്ട് കയറിപ്പോയിരുന്നു. ഹാപ്പിയാണ്, അത് ടോർച്ച് അടിച്ച് വന്നപ്പോഴത്തേക്കും അതങ്ങോട്ട് ഓടിപ്പോയി. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തി പിങ്ക് പോലീസിന്റെ പ്രവർത്തനം പാലക്കാടും ആരംഭിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് വനിതകളുടെ നേതൃത്വത്തിലുള്ള പിങ്ക് പോലീസ് പ്രവർത്തിക്കുക. ടോൾ ഫ്രീ നമ്പറായ 1515 ഡയൽ ചെയ്താൽ പിങ്ക് പോലീസ് നിങ്ങളുടെ വെളിപ്പുറത്തെത്തും. വിദ്യാലയങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റോപ്പുകളിലും ഇവരുടെ സേവനം ലഭ്യമാകും. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ പിങ്ക് പോലീസിന്റെ സേവനം നഗരത്തിലുണ്ടാവും. ടോൾ ഫ്രീ നമ്പറിലെത്തുന്ന അടിയന്തര സന്ദേശം കൺട്രോൾ റൂമിൽ നിന്നും GPS സംവിധാനമുള്ള പിങ്ക് പോലീസിന് കൈമാറും. പാലക്കാട് ആരംഭിച്ച പിങ്ക് പോലീസ് സേവനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി AK ബാലൻ നിർവഹിച്ചു. DYSP P ശശികുമാർ അധ്യക്ഷനായിരുന്നു. വനിതാ സെൽ SI VK ബേബി, സെയ്ദാലി, KL രാധാകൃഷ്ണൻ, GD വിജയകുമാർ, സുന്ദരൻ, മനോജ് കുമാർ, നൂർ മുഹമ്മദ്, ശിവകുമാർ, അനിലകുമാരി എന്നിവർ സംസാരിച്ചു. നിരപരാധികളെ അനധികൃതമായി കസ്റ്റഡിയിലെടുത്ത് മൂന്നാം മുറ പ്രയോഗിക്കുക, തല്ലിക്കൊല്ലുക, സ്വകാര്യ ആവശ്യങ്ങൾക്ക് സേനാംഗങ്ങളെ ഉപയോഗപ്പെടുത്തുക, ഇതൊന്നും ആധുനിക സമൂഹത്തിൽ ചേർന്ന പോലീസ് രീതികളല്ല. ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു സംരക്ഷണവും ലഭിക്കില്ല എന്ന് മാത്രമല്ല, നിയമാനുസൃതമായ ശിക്ഷയ്ക്ക് വിധേയമാക്കേണ്ടിയും വരും. സേവനോത്മകവും ജനസൗഹൃദപരവുമായ ഒരു സംസ്കാരം പോലീസിനുണ്ടാകണം എന്നതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. അതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവർ പോലീസ് സേനയിൽ ഉണ്ടാകാൻ പാടില്ല. കുടുംബത്തിൽ നിന്ന് വരെ അവഗണിക്കപ്പെടുന്ന വയോധികർക്ക് സർക്കാർ സഹായവുമായി മുന്നോട്ട് വരുന്നുണ്ടെന്ന് മന്ത്രി AK ബാലൻ. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ചാമപ്പറമ്പ് വൃദ്ധവിശ്രമ കേന്ദ്രമായ സ്വയംപ്രഭ ഹോമിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിൽ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ചിലപ്പോൾ വീട്ടിലുള്ളവരാൽ തന്നെ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമെന്ന നിലയിൽ വീട് ഒരു സംരക്ഷണം അല്ലാതെ കൊണ്ടാണ് പ്രായമായവരുടെ മാനസിക ശാരീരികമായ പരിരക്ഷ നൽകാൻ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും AK ബാലൻ പറഞ്ഞു. ജില്ലാ സാമൂഹിക നീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് വിശ്രമിക്കാനും വിനോദ പരിപാടികൾ ആസ്വദിക്കാനുമാണ് പകൽ വീട് മാതൃകയിൽ വൃദ്ധജന പരിപാലന കേന്ദ്രം ആരംഭിച്ചത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിതാ പോൾസൺ അധ്യക്ഷയായിരുന്നു. P ഗംഗാധരൻ, ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർ P മീര, C പ്രഭാകരൻ, രമാജയൻ, വനജ രാധാകൃഷ്ണൻ, പൊന്നുകുട്ടിക്കണ്ണൻ, അന്ന ജോബ്, സുഹ്ര എന്നിവർ സംസാരിച്ചു. വായനാ ദിനത്തിൽ അപൂർവ നേട്ടവുമായി ആലത്തൂർ താലൂക്കിലെ വായനശാലകൾ. ആലത്തൂർ താലൂക്കിലെ എല്ലാ വായനശാലകളും കമ്പ്യൂട്ടർവൽക്കരിച്ച് താലൂക്ക് ചരിത്രം കൈവരിച്ചിരിക്കുകയാണ് ആലത്തൂർ. തരൂർ നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന 16 പഞ്ചായത്തുകളിലെ 74 വായനശാലകളും ഇതിനകം തന്നെ കമ്പ്യൂട്ടർവൽക്കരിച്ചു കഴിഞ്ഞു. തരൂർ മണ്ഡലത്തിൽ 38ഉം ആലത്തൂർ മണ്ഡലത്തിൽ 36ഉം വായനശാലകളാണുള്ളത്. തരൂർ MLA കൂടിയായ മന്ത്രി AK ബാലന്റെയും ആലത്തൂർ MLA KD പ്രസിഡന്റിന്റെയും ഫണ്ടിൽ നിന്നാണ് കമ്പ്യൂട്ടർ അനുവദിച്ചത്. ഇതിൽ തരൂർ മണ്ഡലത്തിൽ കമ്പ്യൂട്ടറിന് പുറമെ പ്രൊജക്ടറും സ്ക്രീനും നൽകിയിട്ടുണ്ട്. ലോകകപ്പ് മത്സരം നടക്കുന്ന സമയമായതിനാൽ വായനശാലകൾ കേന്ദ്രീകരിച്ച പ്രൊജക്ടർ ഉപയോഗിച്ച് മത്സരം കാണാൻ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. താലൂക്കിൽ ഏറ്റവും അധികം വായനശാലകളുള്ളത് കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ്. 19 വായനശാലകളാണ് പഞ്ചായത്തിലുള്ളത്. തൊട്ടുപുറകിൽ കണ്ണമ്പ്രയാണ്. 17 വായനശാലകളാണ് കണ്ണമ്പ്ര പഞ്ചായത്തിലുള്ളത്. ജില്ലയിൽ തന്നെ ഏറ്റവും അധികം അംഗീകൃത വായനശാലകൾ ഉള്ളതും ഈ പഞ്ചായത്തിൽ തന്നെയാണ്. സംസ്ഥാനത്ത് തന്നെ വായനശാലകൾ സമ്പൂർണമായി കമ്പ്യൂട്ടർ വൽക്കരിക്കുന്ന രണ്ടാമത്തെ താലൂക്കാണ് ആലത്തൂർ. തളിപ്പറമ്പാണ് ആദ്യ താലൂക്ക്. വായനാ ലോകത്ത് പുതിയ വാതായനങ്ങൾ തുറക്കുന്ന വായനകൾ കമ്പ്യൂട്ടർ വൽക്കരിക്കുന്നതിലൂടെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യത കൂടി ഉപയോഗപ്പെടുത്തുകയാണ് ലക്ഷ്യം.
പൊതുമരാമത്ത് റോഡുകളുടെ ഗുണനിലവാരം കർശനമായി പരിശോധിച്ച് വിലയിരുത്തുമെന്ന് മന്ത്രി എ കെ ബാലൻ. കണ്ണമ്പ ഗ്രാമപഞ്ചായത്തിലെ മാങ്ങോട് എളനാട് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഔപചാരികമായ നിർമ്മാണം ഉണ്ടാകുന്നത് ഈ മാസം അവസാനിക്കും, അടുത്ത മാസം അവസാനിക്കും. ബഹുമാനപ്പെട്ട ജില്ലാധികാരി പ്രഭാകർ വകുപ്പ് കൊണ്ട് ഉദ്ഘാടനം നടത്തി. കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തകരുന്ന റോഡുകൾ കേരളത്തിൻ്റെ ഒരു ശാപമാണ്. നിർമ്മാണത്തിലെ അശാസ്ത്രീയത, അപാകത, എസ്റ്റിമേറ്റിലെ ന്യൂനത, മേൽനോട്ടമില്ലായ്മ, അഴിമതി, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഒരു ഗുണമേന്മയുള്ള പ്രവർത്തനം റോഡിൻ്റെ മേഖലയിൽ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. മുടക്കുന്ന തുകയുടെ പണി റോഡിൽ കാണാനുണ്ട്. കാലാവധി തീരുന്നതിന് മുമ്പ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം കാലാവധിക്ക് മുമ്പ് തന്നെ റോഡുകൾ തകരുന്ന സ്ഥിതിവിശേഷം പരിശോധിക്കുമെന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു. തരൂർ മണ്ഡലത്തിൽ 150 കോടി രൂപ ചെലവിൽ റോഡുകളും പാലങ്ങളും നിർമ്മിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി റെജിമോൻ അധ്യക്ഷനായിരുന്നു. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ചാമുണ്ണി, ജില്ലാ പഞ്ചായത്ത് അംഗം മീനാകുമാരി, കെ സുലോചന, എ വനജകുമാരി, സി ശ്രീപ്രിയ, എം ചന്താമരാക്ഷൻ, വി സ്വാമിനാഥൻ, ജോഷി ഗംഗാധരൻ, ശാന്ത, എ മുരളീധരൻ എന്നിവർ സംസാരിച്ചു. എല്ലാ നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് പിന്നിലും വായനയുടെ പ്രാധാന്യമുണ്ടെന്ന് എം പി രാജേഷ് എം പി. വായന ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെവിയുടെ പിന്നിൽ ഒരു മുതിർന്ന കുറെ ആളുകളുടെ ഒരു സിൽബന്ധിയായിട്ട് ഞാനും അവിടെ ചെന്നിരിക്കും. അവർക്ക് കളിക്കാൻ എണ്ണം തരുന്നില്ലെങ്കിൽ ക്യാരംസ് കളിക്കാൻ എന്നെ കൂട്ടും. ആ കൂട്ടത്തിൽ പുസ്തകം അവരെടുത്ത് തരും. പിന്നെ എൻ്റെ അമ്മ വലിയ ഉന്നത വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും നന്നായിട്ട് പുസ്തകം വായിക്കുന്ന ഒരാളാണ്. സുധാരമാഷിൻ്റെ പുസ്തകത്തിൽ രാജലക്ഷ്മിയെ കുറിച്ച് പറയുന്നുണ്ട്. അമ്മയുടെ നാട്ടുകാരിയും ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരിയുമാണ്. രാജലക്ഷ്മിയെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത് തന്നെ അമ്മ ഇങ്ങനെ വാദവരാതെ വീട്ടിൽ സംസാരിക്കുന്നു കേട്ടിട്ടാണ്. സുധാരമാഷ് രാജലക്ഷ്മിയെക്കുറിച്ച്, പിന്നീട് ആത്മഹത്യ ചെയ്ത രാജലക്ഷ്മിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അമ്മയ്ക്കുള്ള പുസ്തകങ്ങൾ എടുത്തുകൊണ്ടുവരാം. ആനന്ദിൻ്റെ ആൾക്കൂട്ടം ആദ്യം ഞാൻ എടുത്തുകൊണ്ടുവരുന്നത് അമ്മയ്ക്ക് വായിക്കാൻ വേണ്ടിയാണ്. പിന്നീട് ഞാനത് വായിച്ചു. ദൃശ്യ ശ്രവ്യ അനുഭവങ്ങളെക്കാൾ മലയാളികൾക്ക് പ്രിയം വായനയാണെന്നും എം പി രാജേഷ് പറഞ്ഞു. വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സത്വരമായ ഇടപെടലുകൾ ഉണ്ടാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ ഇൻഫർമേഷൻ വകുപ്പിന്റെയും ലൈബ്രറി കൗൺസിലിന്റെയും നേതൃത്വത്തിലാണ് വായനാ ദിനാചരണം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം പി കെ സുധാകരൻ അധ്യക്ഷനായിരുന്നു. എ ഡി എം ടി വിജയൻ, സാഹിത്യകാരി എം ബി മിനി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. പി സൈതലവി, പി എസ് നാരായണൻ, പേരൂർ രാജഗോപാൽ, മാനാർ ജി രാധാകൃഷ്ണൻ, എം അനിൽകുമാർ, യു സായിഗിരി എന്നിവർ സംസാരിച്ചു. മാനുഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കർമ്മസേനയെ കേരള പോലീസിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് സംസ്ഥാന സർക്കാർ നടത്തിവരുന്നതെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കല്ലേക്കാട് എ ആർ ക്യാമ്പിൽ നടന്ന പോലീസ് കുടുംബ സഹായ നിധി വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ. വിതരണം ചെയ്യപ്പെടുന്ന തുകയുടെ വലുപ്പമോ ചെറുപ്പമോ ഒന്നുമല്ല പ്രശ്നം. ഇത്തരത്തിൽ സഹപ്രവർത്തകരോട്, സഹജീവികളോട് അനുകമ്പയുള്ള മനസ്സുമായി നിലപാടുകൾ സ്വീകരിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് അപൂർവമായി കാണാൻ കഴിയുന്ന സംഗതികളിൽ ഒന്നാണ്. അങ്ങനെ കാണുന്നവരാണ് എന്ന് പുറമെ സംസാരിക്കുന്ന മറ്റു പല വിഭാഗക്കാരും അവരത്തരത്തിൽ സഹജീവികളോടും ചേർപ്രവർത്തകരോടും നീതിയുക്തമായി പ്രവർത്തിക്കുന്ന വിഭാഗമാണ് പോലീസ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സമൂഹത്തിലെ ഭീകരാന്തരീക്ഷം മുളയിലെ നുള്ളിക്കളയുന്നവരാണ് കേരള പോലീസ് എന്നും കെ ഡി പ്രസന്നൻ പറഞ്ഞു. വാഹനാപകടത്തിൽ മരിച്ച എ ആർ ക്യാമ്പിലെ സി പി ഒ ശശിയുടെ കുടുംബത്തിന് അസോസിയേഷൻ സ്വരൂപിച്ച കുടുംബ സഹായ നിധി ചടങ്ങിൽ ശശിയുടെ കുടുംബാംഗങ്ങളെ ഏൽപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് സി സത്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പോലീസ് മേധാവി ദേവേഷ് കുമാർ ബെഹ്റ മുഖ്യാതിഥിയായി. ഡിവൈഎസ്പിമാരായ കെ എം സൈദാലി,
കെ എൽ രാധാകൃഷ്ണൻ, ജി ഡി വിജയകുമാർ, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം നൂർ മുഹമ്മദ്, പി മണികണ്ഠൻ, എൻ റഫീഖ്, കെ സുജിത്ത്, എൽ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ കച്ചവടക്കാരിൽ നിന്നും ഇംഗ്ലീഷ് മീഡിയം ലോബികളിൽ നിന്നും വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിച്ചത് ഇടതു സർക്കാരാണെന്ന് കെ വി വിജയദാസ് എം എൽ എ. കേരള സംസ്ഥാന വ്യാപാര വ്യവസായി സമിതി പുതുച്ചേരി ഏരിയ കുടുംബസംഗമം പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ. ഇംഗ്ലീഷ് മീഡിയം ലോബി ഇവരുടെ എല്ലാം പിടിയിലായിരുന്നു കേരളം. 2016 കേരളത്തിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതോടുകൂടി ഈ രീതിക്കൊരു മാറ്റം ഉണ്ടായി. മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റണം, ഹൈടെക് വിദ്യാലയങ്ങളാക്കി സർക്കാർ സ്കൂളുകളെ മാറ്റും, 1000 സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തും. പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് സർക്കാർ സ്കൂളുകൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറിയതെന്നും വിജയദാസ് ചൂണ്ടിക്കാട്ടി. മുഴുവൻ പൊതുവിദ്യാലയങ്ങളെയും ഹൈടെക് സ്കൂളുകളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഏരിയ പ്രസിഡന്റ് ആർ രാമകൃഷ്ണ അധ്യക്ഷനായി, ജില്ലാ സെക്രട്ടറി എം അനന്തൻ, ജി ശങ്കരനാരായണൻ, ടി എ പവിത്രൻ, എൻ എ അലാവുദ്ദീൻ, എം ബഷീർ, സദാനന്ദൻ, സി കെ രമേശ്, രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. വ്യക്തി ശുചിത്വത്തോടൊപ്പം പ്രാധാന്യമർഹിക്കുന്നതാണ് പരിസര ശുചിത്വമെന്ന് എം പി രാജേഷ് എം പി. തുമ്പൂർമൊഴി മാതൃകയിൽ നഗരസഭ വെണ്ണക്കരയിൽ സ്ഥാപിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കക്ഷി രാഷ്ട്രീയ വ്യത്യാസത്തിന് അതീതമായി എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് നാടിന് മാതൃകയായ പദ്ധതി. ഇവിടെ മാലിന്യം കുന്നു കൂടി കടന്ന സ്ഥലമാണ്, അവിടെയാണ് ഇപ്പോൾ പച്ചക്കറിത്തോട്ടുണ്ടായിട്ടുള്ളത്. അതൊരു നല്ല മാതൃകയാണ്, എല്ലാവർക്കും പകർത്താവുന്ന ഒരു മാതൃകയാണ്. പിന്നെ അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ പ്ലാന്റും ഈ തൂത്ത് വളരെ മികച്ചൊരു മാതൃക ഇവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ളവരും അത് പിന്തുടരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അംഗൻവാടി നല്ല ആധുനികമായിട്ടുള്ള അംഗൻവാടിയാണ് ഉദ്ഘാടനം ചെയ്തത്. അതിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത ഡോൺ ബോസ്കോക്കാർക്ക് ഞാൻ കൂട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാവണമെന്നും എം പി രാജേഷ് പറഞ്ഞു. നിരവധി രോഗങ്ങളുടെ പ്രഭവ കേന്ദ്രമായി പരിസരം മാറുമ്പോൾ അവ കർശനമായി നിയന്ത്രിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇടപെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ സി കൃഷ്ണകുമാർ, കൌൺസിലർമാരായ വി പി രഘുനാഥ്, ജയന്തി രാമനാഥൻ, എസ് ആർ ബാലസുബ്രഹ്മണ്യൻ, കെ ബാബദാസ്, എം കുമാരി, അബ്ദുൾ ഷുക്കൂർ, രഘുരാമൻ, പി രമാദേവി, വിജയകുമാരി, ദീപ എന്നിവർ സംസാരിച്ചു. രാജ്യത്തെ വ്യാപാര വ്യവസായ സമൂഹം ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ചാണ് കടന്നു പോകുന്നതെന്ന് വ്യാപാര വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ. കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി വടക്കഞ്ചേരി യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാപാര മേഖലയിൽ ഓരോ വ്യാപാരിയും ഇന്ത്യ രാജ്യത്തും കേരള സംസ്ഥാനത്തും ഭരിക്കുന്ന ഭരണകൂടങ്ങളും ഉദ്യോഗസ്ഥരും ഏർപ്പെടുത്തുന്ന വിവിധങ്ങളായിട്ടുള്ള വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച റിപ്പോർട്ട് അതിനകത്തുണ്ട്. വ്യാപാരികളുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന തരത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന നേതൃത്വപരമായിട്ടുള്ള മറ്റു പലവർക്കും അനുകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. വിവിധങ്ങളായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അതിനാവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശവും നൽകുക എന്നതാണ് ജില്ലാ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം. വ്യാപാര മേഖലയിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് വ്യാപാരികളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നുണ്ടോ എന്നും ഭരണകർത്താക്കൾ പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ബോബൻ ജോർജ് അധ്യക്ഷനായി, ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ്, ട്രഷറർ വി എം ലത്തീഫ് എന്നിവർ എസ് എൽ സി പ്ലസ് ടു ജേതാക്കൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. പി ബാലമുരളി, സുരേഷ് പുളിക്കൽ, ഹരിദാസ് വല്ലങ്ങി, ബാബു പീറ്റർ, സി കെ അച്യുതൻ, വി എ അബ്ദുൾ കലാം, എ ദാമോദരൻ, ഹനീഫ കാവശ്ശേരി, പി മോഹനൻ, പി കെ ശങ്കരൻകുട്ടി, ശബരി, ഷെഫിൻ, ഷാഹിൻ എന്നിവർ സംസാരിച്ചു. ദേശീയപാത കുതിരാനിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം, 20 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ബുധനാഴ്ച വൈകുന്നേരം 4 മണിയോടുകൂടി ആരംഭിച്ച ഗതാഗത സ്തംഭനം വ്യാഴാഴ്ച ഉച്ചയോടുകൂടിയാണ് ഭാഗികമായെങ്കിലും അവസാനിച്ചത്. കനത്ത മഴയും ദേശീയപാതയിലെ ശോചനീയാവസ്ഥയുമാണ് നിരന്തരമുണ്ടാകുന്ന ഗതാഗത സ്തംഭനത്തിന് കാരണം.
ഇരുമ്പുപാലത്തും കുതിരാൻ മലനിരകളിലുമാണ് വൻ കുഴികൾ രൂപപ്പെടുന്നത്. ദേശീയപാതയിലെ കുഴികളിൽ പെടുന്ന ചരക്കുലോറുകൾ ഇഴഞ്ഞു നീങ്ങുമ്പോൾ ചെറു വാഹനങ്ങളും സ്വകാര്യ ബസ്സുകളും മറികടക്കാനായി കുത്തിക്കയറുമ്പോൾ ഗതാഗത സ്തംഭനത്തിലേക്ക് പോകുന്നു. ബുധനാഴ്ച രാത്രി ഉണ്ടായ ഗതാഗത കുരുക്കിനെ തുടർന്ന് വാഹനങ്ങൾ കിലോമീറ്ററോളം ദൂരത്തിൽ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. കുതിരാനിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് വാണിയമ്പാറ വരെയും തൃശൂർ ഭാഗത്തേക്ക് ചുവന്ന മണ്ണ് വരെയും വാഹനങ്ങളുടെ നീണ്ട നിര ഉണ്ടായിരുന്നു. മഴക്കാലം ആരംഭിച്ചതോടെ ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് പതിവായിരിക്കുകയാണ്. ദേശീയപാത ആറുവരിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ നടക്കുന്നുണ്ടെങ്കിലും നിർമ്മാണത്തിലെ അശാസ്ത്രീയത അപകടങ്ങൾ വർദ്ധിക്കുവാൻ കാരണമാകുന്നുണ്ട്. ദേശീയപാതയിൽ അനുഭവപ്പെട്ട ഗതാഗത കുരുക്കിന് താൽക്കാലികമായ പരിഹാരമുണ്ടായെങ്കിലും കുതിരാൻ ഭാഗത്ത് വാഹനങ്ങൾ ഇഴഞ്ഞു തന്നെയാണ് നീങ്ങുന്നത്. മുണ്ടൂരും പരിസരത്തും ജീവന് ഭീഷണിയായി നിൽക്കുന്ന കാട്ടാനകളെ തുരത്താൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകിയതായി MP രാജേഷ് MP. കാട്ടുമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കുന്നതിനു വേണ്ടി കളക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആനയുടെ ചവിട്ടേറ്റ് മരിച്ച മുണ്ടൂർ വാഴേക്കാട് പ്രഭാകരന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ ധനസഹായത്തിൽ 5 ലക്ഷം രൂപ ഉടൻ നൽകുമെന്നും MP രാജേഷ് പറഞ്ഞു. പ്രഭാകരന്റെ കുടുംബ സംരക്ഷണവും മകന് സർക്കാർ ജോലിയും സർക്കാരിന്റെ പരിഗണനയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ കളക്ടർ ഡി ബാലമുരളി, DFO, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. അതോടൊപ്പം ആനകൾ താവളങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ തൊഴിലുറപ്പ് പദ്ധതി കൂടി ഉപയോഗിച്ചുകൊണ്ട് ആ താവളങ്ങൾ വെട്ടിത്തെളിയിക്കാൻ ഉള്ള തീരുമാനം അടിയന്തരമായിട്ട് എടുത്തിട്ടുണ്ട്. അത് ഈ യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരം പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ റെയിൽ ഫെൻസിങ് ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 17 കോടി രൂപ ബജറ്റിലതിനെ അനുവദിച്ചതാണ്. എന്നാൽ ഫെൻസിങ്ങിന് ആവശ്യമായിട്ടുള്ള ലൊക്കേഷൻസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അത് 10 ദിവസത്തിനകം ലൊക്കേഷൻസ് ഐഡന്റിഫൈ ചെയ്യും. അതിന് DFOയും 5 പഞ്ചായത്ത് പ്രസിഡന്റുമാരും അടങ്ങിയിട്ടുള്ള ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടും. 10 ദിവസം കൊണ്ട് എവിടെയെല്ലാമാണ് ഫെൻസിങ് വേണ്ടത്, റെയിൽ ഫെൻസിങ് വേണ്ടത് എന്ന് ലൊക്കേറ്റ് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നടപടികൾ വേഗത്തിൽ മുന്നോട്ട് പോകും. അത് മോണിറ്റർ ചെയ്യുക ഈ 5 പഞ്ചായത്ത് പ്രസിഡന്റുമാരും DFOയും അടങ്ങുന്ന ഒരു കമ്മിറ്റിയായിരിക്കും. പുതിയ കാല സിനിമകളിലെ സാങ്കേതിക മികവിനൊപ്പം ചിന്താഗതിയിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മികച്ച സൃഷ്ടികൾ ഉണ്ടാകുമെന്ന് നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോൻ. പാലക്കാട് മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂജൻ പടങ്ങളും പുതിയ എഴുത്തുകാരെയും സംവിധായകരെയും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവേണ്ടതുണ്ടെന്നും ബാലചന്ദ്ര മേനോൻ പറഞ്ഞു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ കഥ പറയുന്ന എന്നാലും ശരത് എന്ന സിനിമയിലെ പണിപ്പുരയിലാണിപ്പോൾ 40 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയാണ് പുതിയ സിനിമ നിർമ്മിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രം പറയാം, അത് വിടുക. ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, അത് അസന്നിഗ്ധമായി പറയാം. 40 വർഷം 4 പതിറ്റാണ്ട് സിനിമ നിൽക്കാന്ന് വെച്ച നിസ്സാര കാര്യമൊന്നുമില്ല. ഇപ്പോഴും ഒരു പടവുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോ അതൊരു നിസ്സാര കാര്യമായിട്ട് ഞാൻ ഒരിക്കലും കാണത്തില്ല. ഈ 40 വർഷത്തിനുള്ളിൽ ഞാൻ ഉണ്ടാക്കിയ സിനിമയിലെ ബന്ധങ്ങളെല്ലാം നല്ല ബന്ധങ്ങളാണ്. ഞാൻ തുറന്ന് പറയാം, എനിക്ക് മലയാള സിനിമയിൽ ഒരു വ്യക്തിയെടുത്ത് പോലും ഒരു മുഷി നിമിഷമില്ല. എന്റെ സെറ്റിൽ 37 പടങ്ങൾ ഞാൻ ചെയ്തു. ഒരൊറ്റ സെറ്റിൽ പോലും എന്റെ കൂടെ വർക്കിംഗ് ആർട്ടിസ്റ്റ് വിഗ്രഹത്തിൽ എനിക്ക് അഭിനയിക്കാൻ വയ്യ എന്ന് പറഞ്ഞു പോയിട്ടില്ല. ഇതേ ഇപ്പൊ 37 പടത്തിൽ ആദ്യമായിട്ട് അഭിനയിച്ച ആളാണ് പറഞ്ഞത് ഞാൻ വന്നപ്പോൾ എന്നെ സ്വീകരിച്ച രീതിയിലാണ്. എനിക്ക് എന്റെ കയ്യിൽ മടങ്ങിയ ഒരു ചെക്കുമില്ല. കാരണം പ്രതിഫലം കറക്റ്റായിട്ട് ഞാൻ പറയും, കറക്റ്റായിട്ട് വാങ്ങിക്കും. അതിനെ അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ നമുക്ക് ചെയ്യാം. ആ പരിപാടി എനിക്കില്ല. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് UPA BJP ഗവൺമെന്റുകൾ രാഷ്ട്രീയ വഞ്ചനയാണ് കാട്ടിയതെന്ന് MP രാജേഷ് MP. കോച്ച് ഫാക്ടറി യാഥാർത്ഥ്യമാക്കാൻ MP എന്നുള്ള നിലയിൽ താൻ കൊണ്ടുവന്ന പദ്ധതി രണ്ട് സർക്കാരുകളും അവഗണിക്കുകയാണ് ചെയ്തതെന്നും MP രാജേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 21 തവണ ഇതുമായി ബന്ധപ്പെട്ട പാർലമെന്റിൽ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. തറക്കല്ലിട്ടത് മുതൽ 6 വർഷമായി മുന്നോട്ട് വെച്ച പദ്ധതികളൊക്കെ അവഗണിക്കപ്പെട്ടു. കേരളത്തിന് കോച്ച് ഫാക്ടറി അനുവദിക്കാതെ മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് സംസ്ഥാനത്തോടുള്ള അവഗണനയാണെന്നും MP രാജേഷ് പറഞ്ഞു. കോച്ച് ഫാക്ടറി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട ബഹുജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 36 വർഷത്തെ വഞ്ചനയാണ്. 82 ഇന്ദിര ഗാന്ധി ഇത് വാഗ്ദാനം ചെയ്തത്. 36 വർഷം നീണ്ട വഞ്ചനയ്ക്കൊടുവിലും കോച്ച് ഫാക്ടറി വരാത്തത് MP ഉത്തരവാദിത്തമാണ് എന്ന് പറയണമെങ്കിൽ നാണം എന്നൊരു വികാരം അശേഷം ഇല്ലാതായിരിക്കുന്നു എന്ന് വേണം പറയാൻ. കണ്ടാമൃഗത്തെ തോൽപ്പിക്കുന്ന തൊലിക്കെട്ടിയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കാൻ പറ്റൂ. അവരോട് 12 ചോദ്യങ്ങൾ ഞാൻ ഉന്നയിക്കാം, വിശദമായിട്ട് നിങ്ങൾക്ക് റിലീസിൽ തരുന്നുണ്ട്. ഇത്
രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. ഇപ്പോ 12 ചോദ്യങ്ങൾക്ക് അവർ അക്കമിട്ട് ഉത്തരം പറയാൻ തയ്യാറുണ്ട്. പരസ്യ സംവാദത്തിന് കോൺഗ്രസും ബി ജെ പിയുമായിട്ട് തയ്യാറാണ്. എം പി എന്ന നിലയിൽ എന്തു ചെയ്തു? കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലുള്ള സമയത്ത് എന്തു ചെയ്തു? കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ഗവൺമെന്റുകളും ജനപ്രതിനിധികളും കേന്ദ്രമന്ത്രിമാരും ഇക്കാര്യത്തിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്? പരസ്യ സംവാദത്തിന് ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ്. പ്രസ് ക്ലബിന് വേണമെങ്കിൽ സംവാദം സംഘടിപ്പിക്കാം. മാധ്യമ പ്രവർത്തകരും പാലക്കാട്ട് പൗരപ്രമുഖരുമുള്ള ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണ്. ചോദ്യം എപ്പോഴേ തരാം, അഡ്വാൻസ് ആയിട്ട് നോക്കി എഴുതിയാലും വിരോധമില്ല. ഉത്തരം പറഞ്ഞാൽ മതി. 12 ചോദ്യം ബി ജെ പിയോടും കോൺഗ്രസിനോടും, 10 ചോദ്യം ബി ജെ പിയോടും ഉന്നയിക്കുക. എല്ലാം ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല, നിങ്ങൾക്ക് റിലീസ് തരുന്നതുകൊണ്ട്. ഒരു ഒറ്റ കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇനിയാണെങ്കിലും ശ്രീ എ കെ ആന്റണിയും വയലാർ രവിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് എം പിമാർ കൂടെ ഉണ്ടല്ലോ, അവര് കോച്ച് ഫാക്ടറി എന്ന ആവശ്യം മുൻനിർത്തിക്കൊണ്ട് റെയിൽവേ മന്ത്രിയും പ്രധാനമന്ത്രിയും കാണാൻ വരാനുള്ള ധൈര്യം അവർക്കുണ്ടോ? കഠിനാധ്വാനത്തിലൂടെയാണ് സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ ഉന്നത വിജയം കൈവരിക്കുന്നതെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ. വണ്ടാഴി സി വി എം ഹൈസ്കൂളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടുവിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത്തരം ഒരു സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടുകളിൽ ജീവിച്ചു വരുന്ന കുട്ടികൾ തങ്ങളുടെ രക്ഷിതാക്കളുടെയും കുടുംബത്തിന്റെയും തങ്ങളുടെ നാടിന്റെയും ഈ പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതത്തിനിടയിൽ നിന്നാണ് ഈ വിദ്യാലയത്തിലേക്ക് വന്നതും ഉജ്ജ്വലമായ വിജയം നിങ്ങൾ നൽകി. അത് അസാമാന്യമായ ജലം കൊണ്ട് മാത്രം നേടാൻ കഴിയുന്ന നമ്മുടെ ചുറ്റുപാടും മറ്റു പല രീതിയിൽ പ്രവർത്തിക്കുന്ന വിവിധ വിദ്യാലയങ്ങൾ സർക്കാർ അംഗീകാരമില്ലാത്ത വിദ്യാലയങ്ങളും ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന അണ്ണയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അൺ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ വിജയിക്കുമെന്ന് ഉറപ്പുള്ള വിദ്യാർത്ഥികളെ മാത്രം പരീക്ഷയ്ക്കിരുത്തിയാണ് ഉന്നത വിജയം നേടുന്നതെങ്കിൽ പൊതുവിദ്യാലയങ്ങളിൽ തികച്ചും വ്യത്യസ്തമാണെന്നും കെ ഡി പ്രസന്നൻ പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് സർക്കാർ നയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബോൾ ബാഡ്മിന്റൺ മത്സരത്തിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും ഹൈടെക് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. പി ടി എ പ്രസിഡന്റ് കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാവലി മോഹൻദാസ്, സന്തോഷ്, എം രാജേഷ്, വി വിജയകുമാർ, ഹെൻറി, രഞ്ജിനി എന്നിവർ സംസാരിച്ചു. ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങുന്നവർക്ക് സാമൂഹ്യമായ അറിവുണ്ടാകുന്നില്ലെന്ന് കെ ബാബു എം എൽ എ. നെന്മാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹ്യമായ അറിവും കൂടി ചേർന്നാൽ വിദ്യാർത്ഥികൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂവെന്നും കെ ബാബു പറഞ്ഞു. വിവിധ പദ്ധതിയിലൂടെയുള്ള 17 കോടി രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി സ്കൂൾ കെട്ടിടം പണിയുന്നത്. ചടങ്ങിൽ കെ പ്രേമൻ അധ്യക്ഷനായിരുന്നു. എ ഗീത, അഡ്വക്കേറ്റ് കെ സുകുമാരൻ, സുധാ രവീന്ദ്രൻ, ആർ ശാന്തകുമാരൻ, കെ ദേവദാസ്, പ്രഭിത ജയൻ, വി എം എച്ച് സീനത്ത്, എം പി രവീന്ദ്രനാഥ്, കെ നാരായണൻ, എൻ സോമൻ, എം ആർ നാരായണൻ, വി സുജി, അബ്ദുൾ റഹീം, ആർ സുദേവൻ, പി വി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന സംഭവങ്ങൾ ഒരിക്കൽ കൂടി. ജനവാസ മേഖലയെ ഭീതിയിലാഴ്ത്തി വീണ്ടും പുലിശല്യം. കിഴക്കഞ്ചേരി പനംകുറ്റിയിൽ പുലിയിറങ്ങി വളർത്തുനായിയെ കൊന്നു. പുലിയെ നേരിൽ കണ്ടതിന്റെ ഭീതിയിൽ നാട്ടുകാർ. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തി പിങ്ക് പോലീസിന്റെ പ്രവർത്തനം പാലക്കാടും ആരംഭിച്ചു.
സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സുരക്ഷയൊരുക്കി പിങ്ക് പോലീസ് വിളിപ്പുറത്ത്. കുടുംബത്തിൽ നിന്നുവരെ അവഗണിക്കപ്പെടുന്ന വയോധികർക്ക് സർക്കാർ സഹായവുമായി മുന്നോട്ട് വരുന്നുണ്ടെന്ന് മന്ത്രി എ കെ ബാലൻ. പ്രായമായവരുടെ ശാരീരിക മാനസിക പരിരക്ഷ ഉറപ്പുവരുത്താൻ സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണെന്നും എ കെ ബാലൻ. വായനാ ദിനത്തിൽ അപൂർവ നേട്ടവുമായി ആലത്തൂർ താലൂക്കിലെ വായനശാലകൾ. എല്ലാ വായനശാലകളും കമ്പ്യൂട്ടർ വൽക്കരിക്കുന്ന പദവി നേടിയെടുത്ത ജില്ലയിലെ ആദ്യ താലൂക്കായി ആലത്തൂർ മാറി. പൊതുമരാമത്ത് റോഡുകളുടെ ഗുണനിലവാരം കർശനമായി പരിശോധിച്ച് വിലയിരുത്തുമെന്ന് മന്ത്രി എ കെ ബാലൻ. തരൂർ നിയോജക മണ്ഡലത്തിൽ 150 കോടി രൂപ ചെലവിൽ റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണം പുരോഗമിച്ചു വരികയാണെന്നും എ കെ ബാലൻ. എല്ലാ നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് പിന്നിലും വായനയുടെ പ്രചോദനമുണ്ടെന്ന് എം പി രാജേഷ് എം പി. ദൃശ്യ ശ്രവ്യ അനുഭവങ്ങളെക്കാൾ മലയാളികൾക്ക് പ്രിയം വായനയാണെന്നും എം പി രാജേഷ്. മാനുഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കർമ്മസേനയെ കേരള പോലീസിന് മാറ്റിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തിവരുന്നതെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ. നീതിയുക്തമായി പ്രവർത്തിക്കുന്ന വിഭാഗമാണ് പോലീസെന്നും കെ ഡി പ്രസേനൻ. വിദ്യാഭ്യാസ കച്ചവടക്കാരിൽ നിന്നും വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിച്ചത് ഇടത് സർക്കാരാണെന്ന് കെ വി വിജയദാസ് എം എൽ എ. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും കെ വി വിജയദാസ്. വ്യക്തി ശുചിത്വത്തോടൊപ്പം പ്രാധാന്യമർഹിക്കുന്നതാണ് പരിസര ശുചിത്വമെന്ന് എം പി രാജേഷ് എം പി. രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാവണമെന്നും എം പി രാജേഷ്. രാജ്യത്തെ വ്യാപാര വ്യവസായ സമൂഹം ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ചാണ് കടന്നു പോകുന്നതെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ. വ്യാപാര മേഖലയിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് വ്യാപാരി സമൂഹത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കാത്ത നിലയിലായിരിക്കണമെന്നും ബാബു കോട്ടയിൽ. ദേശീയപാത കുതിരാനിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. 20 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. മഴ ശക്തമായതും റോഡിലെ കുഴികളും ഗതാഗത കുരുക്ക് രൂക്ഷമാകാൻ കാരണമാകുന്നു. മനുഷ്യജീവന് ഭീഷണിയായ കാട്ടാനകളെ തുരത്താൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകിയതായി എം പി രാജേഷ് എം പി. കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ച പ്രഭാകരന്റെ കുടുംബത്തിന്റെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കുമെന്നും എം പി രാജേഷ്. പുതിയ കാല സിനിമകളുടെ സാങ്കേതിക മികവിനൊപ്പം ചിന്താഗതിയിലും ചെറിയ മാറ്റം വരുത്തിയാൽ മികച്ച സൃഷ്ടികൾ ഉണ്ടാകുമെന്ന് നടനും സംവിധായകനുമായ ബാലചന്ദ്രൻ മേനോൻ. 40 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ സിനിമയുടെ പണിപ്പുരയിലാണെന്നും ബാലചന്ദ്രൻ മേനോൻ. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് യു പി എ ബി ജെ പി ഗവൺമെന്റുകൾ രാഷ്ട്രീയ വഞ്ചനയാണ് കാട്ടിയതെന്ന് എം പി രാജേഷ് എം പി. കോച്ച് ഫാക്ടറി നിഷേധിച്ചത് കേരളത്തിലുള്ള അവഗണനയാണെന്നും എം പി രാജേഷ്. കഠിനാധ്വാനത്തിലൂടെയാണ് സർക്കാർ 7 സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ ഉന്നത വിജയം കൈവരിക്കുന്നതെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് സർക്കാർ നയമെന്നും കെ ഡി പ്രസേനൻ. ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങുന്നവർക്ക് സാമൂഹ്യമായ അറിവുണ്ടാകുന്നില്ലെന്ന് കെ ബാബു എം എൽ എ. സാമൂഹ്യമായ അറിവും കൂടി ചേർന്നാൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നും കെ ബാബു. ഈ ആഴ്ച ന്യൂസ് വീക്ക് സമാപിക്കുന്നു. നമസ്കാരം.